നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറ്റേ ഒരു വിവാദ പ്രശ്നം നേരിടുന്നുണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂളൊക്കെ ആ പരിഷ്കാരത്തിനെ എതിർത്തുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളൊക്കെ സമരത്തിലും സമരമൊക്കെ പ്രഖ്യാപി ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ലാത്തൊരു പ്രശ്നം വലിയ അദ്ദേഹത്തിന് തലവേദനയുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ട്രസ്റ്റ് ഈ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഒരു മലപ്പുറം മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഏഹ് മലപ്പുറത്തെ ആളുകൾക്കൊക്കെ ഇതാണ് പണി എന്നുള്ള മട്ടിലാണ് അതൊരു ജില്ലയെ തന്നെ അപമാനിക്കുന്ന വിധത്തിലാണ് നെഹമ്മദിന് തോന്നുന്നുണ്ടോ അല്ല അത് ഈ മലപ്പുറം എന്ന് എന്നിപ്പോ ശരിയാണ് ഏത് കാര്യത്തിൽ ആര് പ്രസ്താവിച്ചാലും മലപ്പുറം എന്ന് കേട്ടാൽ ഉടനെ അതിനെ ഒരു ജനത ഒരു ജില്ല എന്ന നിലവിട്ടിട്ട് അതിനെ ഒരു സമുദായമാക്കി ഉയർത്തി കാണിക്കാൻ പുറത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കോപ്പിയടിക്കാരണം അച്ഛനു പറഞ്ഞിരുന്നു അത് പക്ഷേ പി എസ് അച്യുതാനന്ദ അത് പറഞ്ഞ അതിന് അന്ന് അതിന് ഉപോത്ബലകമായ ചില ബേസ് ഉണ്ടായിരുന്നു ചില കോപ്പിയടി വാർത്തകളൊക്കെ ഓർമ്മയുണ്ടോ സാറിന് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ചില കോപ്പിയടി വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ വാർത്തകളുടെ അനുബന്ധമായിട്ടാണ് അടക്കൊല്ലത്ത് റിസൾട്ട് വന്നപ്പോൾ വി എസ് ഒരു പാസിങ് കമൻറ്റ് നടത്തിയതാണ് അതിനെ മലപ്പുറത്തെ എന്ന് പറയുന്നതിനെ ഉടനെ അത് ഒരു മുസൽമാൻ്റെ നാക്കി തീർക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് നടക്കുന്ന എല്ലാ ഒന്നാമത്തെ കാര്യം ഈ മലപ്പുറം എന്ന് കേട്ടാൽ ഉടനെ അതിനൊരു സാമുദായിക ചുവയോടെ കാണേണ്ട കാര്യമില്ല കഷ്ടിച്ചിപ്പോൾ ജനസംഖ്യയിൽ എഴുപത് ശതമാനത്തോളം അറുപത്തെട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് അറുപത്തെട്ടോ എഴുപതോ ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് എന്നത് ഒരു ജില്ലയുടെ കുറവോ ഒരു യോഗ്യതയോ അയോഗ്യതയോ ഒന്നും ആയിട്ട് കാണേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുമ്പോൾ മലപ്പുറത്ത് കള്ളപ്പണം പിടിക്കുന്നു മലപ്പുറത്ത് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ പിടിക്കുന്നു അതിലൊക്കെ തന്നെ പ്രതികളായി വരുന്നത് പലപ്പോഴും മുസ്ലിം പയ്യന്മാർ ആണ് കുറ്റവാളികളാണ് അതുകൊണ്ട് ഈ മലപ്പുറം കുറ്റവാളികളുടെ ജില്ല അങ്ങനെ പറയുന്നതിലർത്ഥമില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിത് ശ്രദ്ധിക്കാറുണ്ട് ഈ പല കേസിലും പ്രതികളുടെ പേര് നോക്കുമ്പോൾ മുമ്പ് ക്രിസ്ത്യൻ പേരുകളും കാണുമായിരുന്നു ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ കൂടുതലിങ്ങനെന്താണെന്ന് വെച്ചാൽ ജനസംഖ്യ അതാണ് എൻ്റെ കാര്യം അതാണ് ഒരു ജില്ലയിൽ കേസ് കെട്ടുകൾ എടുക്കുമ്പോൾ കേസ് എടുക്കുമ്പോൾ ഒരു ജില്ലയിൽ ഒരു ദിവസത്തെ ക്രൈം റെക്കോർഡ് എടുക്കുമ്പോൾ എങ്ങനെ വന്നാലും ഇപ്പോൾ ഈ എഴുപത് ശതമാനത്തിൽ നിന്ന് വരുന്ന ഒരു പിന്തുണ പ്രത്യേകിച്ച് വേറെയും കാര്യങ്ങളുണ്ട് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പ്രവാസികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഒക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മലപ്പുറത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ അറേബ്യൻ പ്രവാസികളിൽ ഏറ്റവും കൂടുതലുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം ഉണ്ടാവും അവരിൽ നിന്ന് വരുന്നതും പോകുന്നതും പിടിക്കുന്നതും കാരിയേഴ്സായി പെട്ടുപോകുന്നതും ഒക്കെ ഈ കുട്ടികൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർ ഇടപെട്ടു പോകുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാവും അത് ഏത് ജില്ലക്കും ബാധകമാണ് മലപ്പുറത്തിനെ അങ്ങനെ കാണേണ്ടതില്ല ഇനി ഇപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു കുറ്റം മലപ്പുറത്തൊരു കുറ്റകൃത്യം ഉണ്ട് എന്ന് കേട്ടാൽ ഉടനെ അത് നമ്മുടെ സമുദായത്തിൻ്റെ നേരെയാണ് എന്ന് വിചാരിക്കുന്നതിലും അർത്ഥമില്ല അങ്ങനെ ആക്കി തീർക്കുന്നതിലും അർത്ഥമില്ല എൻ്റെ ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും ക്രൈം ക്രൈമാണ് കുറ്റവാളി കുറ്റവാളികളാണ് ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ കുറ്റകൃത്യങ്ങൾ തടയേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ പണി വേറെ ചെയ്യണം ഞാൻ ഈ കഴിഞ്ഞ റംസാൻ മാസത്തിൽ ഇക്കഴിഞ്ഞ റംസാൻ മാസത്തിൽ പിടിക്കപ്പെട്ട മയക്കുമരുന്ന് കേസുകളിൽ മഹാഭൂരിപക്ഷത്തിലും പ്രതികൾ മുസ്ലിം കുട്ടികളാണ് അതെന്തുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ കള്ളക്കടത്ത് നടത്തി കാശുണ്ടാക്കുന്നത് ശരിയാണ് ഹലാലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ട് വ്യാപകമായിട്ട് അന്ന് കള്ളക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നതിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളായിരുന്നു ആ ദുഷ്പേരുണ്ടായിരുന്നു ഇനിയിപ്പോൾ കള്ളക്കടത്ത് നടത്തുന്നതും സഹിച്ചാൽ പോലും പുതിയ കാലത്ത് മയക്കുമരുന്ന് പോലുള്ള മാരകമായ വ്യാപാരത്തിലേക്കാറുണ്ട് പണ്ഡിതന്മാരും ഒക്കെ ഈ സമസ്ത പണ്ഡിത പണ്ഡിതസഭയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പ്രതിസ്ഥാനത്തൊക്കെ ഒരുപാട് മുസ്ലിം കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ ചെറുപ്പക്കാർ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താത്തത് എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നടത്തേണ്ടതാണ് സാറേ ഇപ്പോൾ ഒരു പള്ളി പ്ര സാധാരണ രീതിയിൽ മതപ്രസംഗങ്ങളിൽ പാതിരാ പ്രസംഗങ്ങളിൽ വെള്ളിയാഴ്ച ഒക്കെ പുസ്താദുമാർ പറയുന്നുണ്ട് പക്ഷെ അത് പറയുമ്പോൾ തന്നെയുള്ള അപകടം എന്താണെന്ന് അറിയാം നാട്ടുകാർ കാണുന്നുണ്ട് ഈ രീതിയിലൊക്കെ വഴിവിട്ട് പണം ഉണ്ടാക്കുന്നവൻ്റെ വീട്ടിലൊക്കെ മുഖ്യ അതിഥിയായി എപ്പോഴും ഉസ്താദുമാർ ചെന്നിരിക്കും അവിടുത്തെ എല്ലാ ആർഭാടങ്ങളിലും ഒരു പങ്കാളികളാകും അവരുടെ ഒക്കെ മക്കളുടെ കല്യാണം ഈ ആർഭാടപൂർവ്വം നടത്തുന്ന കല്യാണങ്ങളുടെയൊക്കെ പങ്കുവെക്കുന്ന അവിടെ നടത്തി നടത്തിക്കൊടുക്കുന്നതൊക്കെ ഇവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന എപ്പോഴും പ്രമാണിമാരുടെയും പിന്നെ എങ്ങനെ കാശുണ്ടാക്കി എന്ന് ചോദ്യമില്ല കാശുള്ളവരാണ് പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും ഒക്കെ സാറിന് അറിഞ്ഞുകൂടെ ദേവാലയങ്ങളുടെയൊക്കെ ഒരു സ്ത്രീതാണ് കാശുമതി അവിടെ അപ്പോൾ അങ്ങനെ ഒരു സമുദായ നേതൃത്വത്തിൽ എപ്പോഴും ഈ പണ പണത്തിൻ്റെ ഒരു ആധിപത്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ ആർക്കും തള്ളി ഒരു ന്യായമായ സംശയം ഞാൻ ചോദിച്ചോട്ടെ ഗണേഷ് കുമാർ അങ്ങനെയാവാം അൻവറിനെ പോലുള്ളവരെ ഉദ്ദേശിക്കുന്നുണ്ടാവും അങ്ങനെ കാരണം മലപ്പുറത്തൊരു മാഫിയെന്ന് പറയും വേറൊരു കാര്യമുണ്ട് സാറേ സത്യസന്ധമായി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറയുമ്പോൾ മലപ്പുറത്തെ ഒരു ഒരു സാധാരണ ഡ്രൈവിംഗ് ലൈസൻസുമായി വണ്ടി ഓടിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും മലപ്പുറത്തെ ആർ ടി എ ഓഫീസുകളിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ആർ ടി ഒ ഓഫീസുകളിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് ഞാൻ സാറിൻ്റെ ഒരു തമാശ പറയാം ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണം ആലോചിച്ച് വരുമ്പോൾ ഒരു ദല്ലാൾ വലിയ ഓഫറായിട്ട് വെച്ചതാണ് മലപ്പുറം ആർ ടി ഒ ഓഫീസിലെ പ്യൂണാണെന്ന് മലപ്പുറം ആർ ടി ഒ ഓഫീസിലെ പ്യൂണിന് പോലും വലിയ വലിയ മാർക്കറ്റാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അത് ശരിയാണ് ആർ ടി ഒ ഓഫീസിലെ പ്യൂണുമാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടുത്തെ ഗസറ്റ് ഓഫീസർമാർക്ക് ഇല്ലാത്ത സൗകര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്ന അവർ സൗകര്യങ്ങൾ അപ്പം അത് വളരെ പ്രകടമാണ് പക്ഷേ എന്നോട് ഒരു കോളേജിലെ ക്ലർക്ക് ഒരിക്കലും ചോദിക്കാണ്ടായി സാറിനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എനിക്ക് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം അതെ നല്ല ജോലിയാണ് നല്ല ജോലി നല്ല ജോലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ട് മലപ്പുറത്ത് ഇത്തരം മാഫിയകൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളും ആയിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ മുൻകൈ എടുത്താണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ മൗലികമായ ചില പരീക്ഷണങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് ഗണേഷ് കുമാർ അതിൻ്റെ ഗുണദോഷങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല പക്ഷേ ഗണേഷ് കുമാർ പറയുന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹം പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അത്ര മോശമല്ലാത്ത ട്രാക് റെക്കോർഡിലുള്ള ഒരാളാണ് ഗണേഷ് കുമാർ അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായൊരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ മാത്രമല്ല കുടുംബപരമായിട്ട് തന്നെ അറിയാം കാരണം പിള്ളയും മന്ത്രി ആയിരുന്നു ആ പാരമ്പര്യം ഉണ്ട് മാത്രമല്ല ആർ ഉള്ള ദുഷ്പേരികളൊന്നും മന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല ആർ ബാലകൃഷ്ണപിള്ളയുടെ പുത്രൻ എന്ന നിലയിൽ ഉണ്ടാക്കി വെച്ച ദുഷ്പേരികളൊക്കെ ആർ ബാലകൃഷ്ണ പിള്ളക്ക് തീരെഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ സിനിമ നടൻ എന്ന കാലത്ത് കാണിച്ചു കൂട്ടിയിരുന്നു പക്ഷേ അതൊന്നും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടില്ല മന്ത്രി എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷയുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഡ്രൈവിംഗ് പരി ലൈസൻസിൻ്റെ പരിഷ്കാരങ്ങൾ നിർ നിർദ്ദേശിക്കുമ്പോൾ അത് പരീക്ഷണം എന്ന നിലയിലെങ്കിലും നടക്കട്ടെ അതൊരു ദോഷമുണ്ടെങ്കിൽ പിന്നെ തിരുത്തിക്കൂടെ അത് പരീക്ഷണം നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ സമരത്തിനിറങ്ങുക അതിൻ്റെ അപ്പോൾ അദ്ദേഹം ആ ആ സമരത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരായി വളരെ ബോധപൂർവമായ ചില ഇപ്പോൾ ഈ പറഞ്ഞ സാറ് നേരത്തെ പറഞ്ഞതുപോലുള്ള അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ കൈ ഉണ്ടാവാം അവരുടെ പ്രേരണ ഉണ്ടാവാം അല്ലെങ്കിൽ ഇത്തരം ഉള്ള ഒക്കെ ഉണ്ടാവാം സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഇതൊക്കെ പലപ്പോഴും പല ഡ്രൈവിംഗ് സ്കൂളുകളും വലിയ നേതാക്കന്മാരുടെ ബിനാമികൾ പോലും ഇവിടെ അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ട് എനിക്കറിയാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നടപ്പാക്കുന്നതിൻ്റെ പിന്നിൽ പിന്നെ കൂട്ടത്തിൽ മലപ്പുറത്തെ ഒരുപക്ഷെ ഇദ്ദേഹത്തിനും കിട്ടിയ നേരത്തെയും ഇപ്പോഴും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മലപ്പുറത്തെ ആർ ടി ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി പിടിക്കപ്പെടുന്നതും ഒക്കെ ആയ തെളിവുകളുണ്ട് ധാരാളം എത്രയോ പേരുണ്ടാവുമല്ലോ ആ കേസുകളും ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട് ആ ഡാറ്റയൊക്കെ വെച്ചാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകളും ആർ ടി ഒ ഓഫീസ് ഗതാഗത വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ എന്തിന് ഉണ്ടോ മലപ്പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പരീക്ഷ പരിശോധിക്കേണ്ടതാണ് മലപ്പുറത്തല്ല എവിടെ ഉണ്ടായാലും പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഈ സമരത്തിൻ്റെ കാരണങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ആ അതല്ലേ അവർ പറയേണ്ടത് അതിന് പകരം ഇപ്പോൾ ഒന്നിപ്പം മലപ്പുറത്ത് ഇത്തരം ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ആവശ്യപ്പെടാം അത് മലപ്പുറം എന്ന് മിണ്ടിക്കൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ക്യൂബയെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞ പോലെ മലപ്പുറത്തെ കുറിച്ച് മിണ്ടിക്കൂടാ അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു പുണ്യപ്പെട്ട അങ്ങനെ ഒരു ഇത് ദേശമായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് അങ്ങനെ ചിലതുണ്ട് ചിലർക്ക് ഈ മലപ്പുറത്ത് മദ്യശാല തുറക്കാൻ പാടില്ല എന്നൊക്കെ പറയി രാജ്യം മുഴുവൻ തുറന്നോട്ടെ മുസ്ലിം ലീഗ് മദ്യം വ്യാപകമാക്കുന്ന കാലത്ത് മന്ത്രിസഭയിൽ ആ വകുപ്പ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാണ് അതിനെ കാര്യമായി എതിർക്കാത്തവരാണ് അതിനന്ന് അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് മദ്യപാനി മദ്യപാനിക്ക് ഈ മദ്യവിരുദ്ധർക്ക് മദ്യം നിഷേധിക്കാൻ അവകാശമുള്ളതുപോലെ മദ്യപാനിക്ക് മദ്യപിക്കാനും അവകാശമുണ്ട് അതല്ലേ ജനാധിപത്യം അതൊക്കെ പറഞ്ഞ പാർട്ടി ഇങ്ങനെ ഒരു ഒരു പ്രത്യേക പ്രദേശത്തിന് എന്തെങ്കിലും വിശുദ്ധി ബാറുകളൊക്കെ തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ ഒരു ഒരു പ്രത്യേക പ്രദേശത്തിന് ഒരു വിശുദ്ധി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നത് ഏത് മന്ത്രി പറഞ്ഞാലും മലപ്പുറത്ത് ഉടനെ ചോദിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എന്താണ് സാർ മലപ്പുറത്ത് പ്രത്യേകമായിട്ട് കാണാം മലപ്പുറത്ത് അഴിമതി കൂടുതലാണോ മലപ്പുറത്തെ ട്രാൻസ്പോർട്ട് നിയമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മലപ്പുറത്ത് ട്രാൻസ്പോർട്ട് നിയമ ലംഘ ഈ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന കേസുകൾ കൂടുതലാണോ എന്ത് ഡാറ്റ പ്രകാരമാണ് അങ്ങ് പറഞ്ഞതെന്ന് ചോദിക്കാം അതല്ലാതെ മലപ്പുറത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല അത് മുസ്ലിം ലീഗിന്റെ നേതാവ് പി എം എ സലാം ഉടനെ പ്രസ്താവനയായിട്ട് ഇറങ്ങി മലപ്പുറം ഒന്ന് കേൾക്കുമ്പോൾ മലപ്പുറം കേൾക്കുമ്പോ ആർക്കൊന്നും ഇല്ല അല്ല സലാം പ്രസ്താവനകൾ അധികം നീണ്ടു നിൽക്കില്ല കാരണം വെള്ളിയാഴ്ച പോളിംഗ് പാടില്ല എന്ന് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടിയില്ല പുള്ളിയെ വെള്ളിയാഴ്ച പോളിംഗ് കൂളായിട്ട് നടത്തി എങ്ങനെ നടത്തണമെന്ന് മതപണ്ഡിതന്മാരും മതസഭകളൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ചു ഒരു അപകടം ഉണ്ടായില്ല വെള്ളിയാഴ്ച പോളിംഗ് കൊണ്ട് പ്രത്യേകിച്ച് അത്രല്ല വെള്ളിയാഴ്ച പോളിംഗ് നടത്തുന്നത് നല്ല എന്നാണ് മലയാളി കരുതിയത് കാരണം വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇതിപ്പോ ഇത്രയേ ഉള്ളൂ മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു വിശുദ്ധ നാടായിട്ട് അതിനെ നിലനിർത്തണമെങ്കിൽ മലപ്പുറത്ത് കുറ്റവാളികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരണം മലപ്പുറത്ത് മദ്യശാലകൾ പാടില്ല എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് ഞാൻ കണ്ട ചില ഡാറ്റകളും വാർത്തകളും സംബന്ധിച്ചൊക്കെ ചില പ്രതിരോധങ്ങളൊക്കെ ഉണ്ട് അന്നുണ്ടായിരുന്നു അതും മതമൗലികവാദത്തിന്റെ പ്രേരണയും പ്രചാരണമാണ് അതുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ള കള്ളുകുടിയന്മാർ വലിയ തോതിൽ വളർന്ന ജില്ലയല്ലേ മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്നവരുടെ നഗരങ്ങൾ എടുക്കുമ്പോൾ ചാലക്കുടി പറയാറുണ്ട് ഈ അങ്കമാലി പറയാറുണ്ട് ഇടപ്പൊ അക്കൂട്ടത്തിൽ സ്ഥാനം പിടിച്ച കരുനാഗപ്പള്ളി വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇടം പിടിച്ച പേരാണ് തിരൂരൊക്കെ അപ്പോൾ ഇതൊക്കെയല്ലവർ മാറ്റേണ്ടത് ഹോളി ഡേ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിശുദ്ധി ഒരു നാടിനുണ്ടെങ്കിൽ അതിൻ്റെ വൈശിഷ്ട്യം എന്തെന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഒരു കാര്യം മാത്രമാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഈ സാമുദായിക സൗഹാർദ്ദത്തിന് എന്തോ വലിയ കളങ്കം പറ്റിയൊരു ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെയൊക്കെ ഓർമ്മ വെച്ചിട്ട് അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയപ്പാടോടെ വരാറുണ്ട് പക്ഷേ ഇരുപത്തൊന്നിൽ നിന്ന് പാഠം പഠിച്ച ആ നാട് സ്നേഹത്തിൻ്റെ ഒരു ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയവർക്കൊക്കെ അവിടെ പോയവർക്കൊക്കെ അറിയാം പോയവരൊക്കെ തിരിച്ചു പോരാൻ മടിക്കുകയും പോന്നതിനുശേഷം ഇന്നും നല്ലത് മാത്രം പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ കാര്യത്തിൽ മലപ്പുറത്തിന് വേണമെങ്കിൽ ഒരു മഹത്വം അവകാശപ്പെടാമെന്നല്ലാതെ വേറെ ഒന്നും ഒരു കാര്യത്തിലും മലപ്പുറം സ്റ്റാറ്റിക്സ് വെച്ചിട്ട് മഹത്വം മേനിയൊന്നും അവകാശപ്പെടില്ല അദ്ദേഹം ഗണേഷ് കുമാറും മലപ്പുറത്തേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി നടത്തിയിട്ട് മലപ്പുറത്ത് ഒന്ന് പഠിച്ചു വരട്ടെ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാം അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ മലപ്പുറത്ത് ഞാൻ ബലമായി സംശയിക്കുന്നു മലപ്പുറത്ത് ഗതാഗത നിയമലംഘനം മലപ്പുറത്ത് മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവരുടെ കാര്യം മലപ്പുറത്ത് കോഴ കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് വേണ്ടവിധം പരി ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാതെ പോലും ലൈസൻസ് വാങ്ങുന്നവരുടെ എണ്ണം കൂടുതലാവാൻ ഇടയുണ്ട് ഈ പല ഈ ആർ ടി എ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കാൽച്ചുവട്ടിൽ നിന്നും മേശച്ചുവട്ടിൽ നിന്നും ഒക്കെ ലക്ഷങ്ങൾ കണ്ടെടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ടോ പരിശോധിക്കേണ്ടതാണ് മലപ്പുറത്താണ് കൂടുതലെന്ന് ഡാറ്റ വെച്ചിട്ടാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ അത് സ്വാഗതം ചെയ്യണം അത് തിരുത്താനുള്ള പണിയും ചെയ്യണം അതെ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഗണേഷ് കുമാർ ഒരു തീർത്ഥയാത്ര മലപ്പുറത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ആകട്ടെ തീർച്ചയായിട്ടും നല്ല നല്ല സജഷനാണ് െ സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക